അസലാമലൈക്കും ഞാനൊന്നിവിടെ ഒരു ഇടിഞ്ചക്ക ഉപ്പേരിയുടെ റെസിപ്പിയുമായാണ് വന്നിട്ടുള്ളത് അതിന് വേണ്ടി ഞാൻ ഒരു ഇടിഞ്ചക്ക എടുത്ത് മുറിച്ചുവെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ വിളഞ്ഞൊക്കെ ഒന്ന് ഒപ്പി കളയണം ഞാനതിൽ രണ്ട് തരത്തിൽ ഉപ്പേരി ഉണ്ടാക്കുന്നത് കാണിക്കണുണ്ട് ഇതെല്ലാവർക്കും അറിയണത് തന്നെ ആവും എന്നാലും ഞാനൊന്ന് ഞാൻ ഉണ്ടാക്കുന്നതൊന്ന് കാണിച്ച് തരാമെന്ന് മാത്രം അപ്പോൾ ഇതിൻ്റെ വിളഞ്ഞൊക്കെ കളഞ്ഞ് ഇത് ചെറുതാക്കി മുറിച്ച് വെച്ച് ഇനി ഇതിൻ്റെ ആ മേലത്തെ കരൂളൊക്കെ അതുപോലെ ചെത്തി കളഞ്ഞെടുക്കണം ഈ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെല്ലൈക്കണൊന്ന് അമർത്തി കൊടുക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വേണ്ട അതിൻ്റെ കരുവളൊക്കെ ആ മേലത്തെ പച്ച മുള്ളൊക്കെ ചെത്തി കളഞ്ഞു വെച്ച് കുട്ടികൾക്കൊന്നും ഇപ്പോൾ ഇതൊന്നും അറിയണ്ടാവില്ല നമുക്ക് വലിയവർക്കൊക്കെ അത് അറിയാം ഇനി ഇത് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് ഇത് ആദ്യം അത് എങ്ങനെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഒക്കെ ഒരുപോലെ തന്നെയാണ് ടേസ്റ്റ് ഒന്ന് തന്നെയാണ് പക്ഷേ ടേസ്റ്റ് ചക്കൻ്റെ ടേസ്റ്റ് ഒന്നും പക്ഷേ വേറെ രീതിയിൽ ഉണ്ടാക്കണേൽ അരിയൊക്കെ പൊടിച്ച് ഇതിലൊന്നും ചെയ്യുന്നില്ല അതിൽ കുറച്ച് ചെറിയ ഉള്ളി കടുക് ഉണക്കമുളക് കറിവേപ്പില കുറച്ച് വെളിച്ചെണ്ണ അങ്ങനെ കടുക് പൊട്ടിച്ച് ഇടണം പക്ഷേ ഒക്കെ ടേസ്റ്റ് തന്നെയാണ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ല അതൊക്കെ ചെറുതാക്കി മുറിച്ച് ഇട്ട് ഇനി ഒരു ചട്ടിയിൽ ഇട്ടിട്ട് ആണ് ഞാൻ വേവിച്ചെടുക്കുന്നത് അതിന് വേണ്ടി ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ഇതിലൊക്കെ അതൊക്കെ ഇട്ടുകൊടുക്കാം ി ഇതൊക്കെ പാകത്തിനുള്ള ഉപ്പും വെള്ളവും ഒഴി കൊടുക്കുക ഇനി ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് തോനുണ്ട് ചക്ക ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മൂടി വെച്ച് ഇത് വേവിച്ചെടുക്കാം അധികം വേവമൊന്നും ഉണ്ടാവില്ല കേട്ടോ ചെള്ളു ചക്ക അല്ല ഇടിഞ്ചക്കാന്ന് ചക്ക അല്ല പേര് തുറന്നു നോക്കുക എന്തായി എന്നുള്ളത് ഒന്ന് ഇളക്കി കൊടുക്കണം ഒരുവിധം വെന്ത്ക്കണം ഒന്നും കൂടി ഒന്ന് വേവണം പച്ചമുളക് ഇളക്കി കൊടുക്കാത്തത് മേലെ അതുപോലെ കിടക്കുന്നുണ്ട് ഇനി അതൊന്ന് ഇളക്കി കൊടുത്ത് ഒന്നും കൂടി മേവിച്ചെടുക്കാം അപ്പം നമ്മുടെ ചക്കൊക്കെ റെഡിയായി വെന്തിട്ടുണ്ട് എന്താ ഇനി ഇതിന് വേണ്ടി ഒരു പത്ത് ഉള്ളി എണ്ണി വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലും കുറച്ച് ഉണക്കം നമ്മൾ പൊടിച്ചതാണ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കത്തിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ കുറച്ച് തോന ഒഴിച്ചു കൊടുക്കാം ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് പച്ച വെള്ളി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്ന് ഇനി രണ്ട് ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ പൊട്ടി വന്ന് ഇനി ഉള്ളി ഇട്ടുകൊടുക്കാം ഇനി ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം ചെറിയ ഉള്ളി അപ്പോൾ ഉള്ളിയൊക്കെ മൂത്ത് വന്ന് വന്നിട്ടുണ്ട് ഏകദേശം ഒന്നും കൂടി ഒന്ന് മൂക്കണം മൂത്തതിന് ശേഷം നമ്മൾ മുള മുളക് ക്രഷ് ചെയ്ത് വെച്ചതും കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്ത് നമുക്ക് ചക്കയിൽ കണ്ട് ഒഴിച്ചു കൊടുക്കുക നന്നായി മിക്സ് ചെയ്യുക രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഇതിനനുസരിച്ച് മുളക് പൊടി എഴുതി ഇതിനനുസരിച്ച് മുളക് പൊടി ഇട്ടെടുക്ക ചില പച്ചമുളക് എരിവ് ഉണ്ടാകും അതോ അത് കാരണം മുളക് വണക്കമുളക് എങ്ങനെയായാലും ഇത് അതാണ് ഇതിൻ്റെ ടേസ്റ്റ് പച്ചമുളക് ഇട്ടതുകൊണ്ട് മാത്രമായില്ല ഒരു ചക്ക കൂട്ടാൻ റെഡിയായി ഇനി അടുത്ത ചക്ക കൂട്ടാൻ ഇടം ചക്ക അതിപ്പോൾ അതുപോലെ ചെറുതാക്കി മുറിച്ച് ഇതാണ് ഇനി ഉപ്പ് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ച് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒച്ചെടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പും കുക്കർ മൂടി അടുപ്പറിച്ച് നമുക്ക് വേവിച്ചെടുക്കാം രണ്ട് ഫിസിൽ വന്നാൽ മതിയിട്ടത് വേഗം വേവും ഇത് ഞാൻ ഒര ഗ്ലാസ് അരി വറുത്തെടുക്കുകയാണ് അത് തന്നെ അരി ഇവിടെ വറുത്തെടുക്കുന്നുണ്ട് ഇത് ചക്കയിലൊക്കെ കൂട്ടാനുള്ളതാണ് ഇപ്പോൾ ചക്കയും വെന്തോ എന്താ ഇനി ഇതൊന്ന് സ്പൂണായിട്ട് തന്നെ ഉടച്ചാൽ ഉടയൂ ഇത് അല്ലെങ്കിൽ ഒരു എന്തേലും ഒരു അമ്മിക്കുട്ടി കുട്ടി ചെറിയത് എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി ഇനി അരി ഒന്ന് പൊടിച്ചെടുക്കണം അങ്ങനെ കുത്തി കൊടുത്താൽ തന്നെ അത് നന്നായി ഉടയും അപ്പോൾ ഇതോ കുടച്ച് വെച്ചിട്ടുണ്ട് ചക്ക ഒരാറ് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഉണക്കമുളക് ഒന്ന് ക്രഷ് ചെയ്ത് അരി ഒന്ന് പൊടിച്ചെടുത്ത് ഇനി നമുക്ക് ഇതൊന്ന് വറവട്ട് കൊടുക്കണം അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കത്തിച്ച് ചൂടായിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം ഇനി കടുക് രണ്ട് ടീസ്പൂൺ കടുക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പൊട്ടി വരട്ട ഇനി കറിവേപ്പിലയും ഇട്ടുകൊടുത്ത് അതിന് ശേഷം തീ കുറച്ചേക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ക്രഷ് ചെയ്ത മുളകും കൂടി ഇട്ടെടുത്ത് അതിന് ശേഷം നമ്മൾ ചക്ക ഉണ്ടല്ലോ അതും കൂടി ഇട്ടുകൊടുക്കുക എന്നിട്ടൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക അതും ഒന്ന് നന്നായി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്ത് എന്നിട്ട് ബാക്കിയും കൂടി ഇട്ടൊന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ വറുത്ത അരി ഉണ്ടല്ലോ അരി പൊടിച്ചത് അരിമണി അതും കൂടി ഇതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം വെളിച്ചെണ്ണയും കടുകും ഒക്കെ നന്നായി യോജിക്കട്ടെ അപ്പോൾ പേര് റെഡിയായി ഞാൻ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും അസലാമലൈക്കും